തളിപ്പറമ്പ് മാർക്കറ്റിലെ മാലിന്യ പ്ലാന്റിൽ തള്ളാൻ പുറമെ നിന്നും മലിനജലം എത്തിച്ച ടാങ്കർ നാട്ടുകാർ തടഞ്ഞു. നിർമ്മാണ കരാറുകാരൻ ഒത്താശ ചെയ്ത ടാങ്കറിലാണ് മലിനജലം എത്തിച്ചത്. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. തളിപ്പറമ്പ് മാർക്കറ്റിലെ മലിനജലം ശുദ്ധീകരിക്കുന്നതിന് തളിപ്പറമ്പ് ജമാഅത്ത് പള്ളി ട്രസ്റ്റ് സ്ഥാപിച്ച പ്ലാന്റിലാണ് കരാറുകാരന്റെ ഒത്താശയോടെ പുറത്തുനിന്നുള്ള മലിനജലം എത്തിക്കുന്നത്. നിർമ്മിച്ച വ്യക്തി തന്നെയാണ് പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നതും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതും. ദിവസവേതനമെന്ന നിലയിൽ ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്കും അസംസ്കൃത വസ്തുക്കൾക്കുമായി പണം നൽകി വരുന്നുണ്ട്. ഒരു മാസത്തോളമായി മലിനജലം പ്ലാന്റിലേക്ക് ഒഴുകിയെത്തുന്ന പൈപ്പ് പൊട്ടിയ നിലയിലാണ്. ഇതുകാരണം മാർക്കറ്റിലെ മലിനജലം നീക്കം മുടങ്ങിയ സാഹചര്യമാണുള്ളത്. ഈ സമയത്തും പ്ലാന്റ് ക്ലീൻ ചെയ്യാനുള്ള ശുദ്ധജലം എത്തിക്കുകയെന്ന വ്യാജേന ടാങ്കറുകളിൽ മലിനജലമെത്തിച്ച് കരാറുകാരൻ ലാഭമുണ്ടാക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. രണ്ടുമൂന്ന് മാസങ്ങളായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ട്, അപ്പോൾ ഇയാൾ ചോദിക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയെന്ന് എപ്പോൾ പറയില്ലേ, നല്ല വെള്ളം ഇവിടുന്ന് പുറത്തേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയെ, ഫിൽട്ടർ ചെയ്ത വെള്ളം കൊണ്ടുപോയെ. അപ്പോൾ ഇന്ന് കാലത്തും കൊണ്ടുവന്ന കാലത്ത് കൊണ്ടുവന്നതിന് മുമ്പ് പറഞ്ഞ ഇവിടെ കുളത്തിലെ വെള്ളം എടുത്തുകൊണ്ടാണ് ഇവിടെ അടിക്കുന്നത്. അപ്പോൾ ഏതൊരു ചെല്ലങ്കര അല്ലേ, ചെല്ലങ്കര കുളത്തിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വെള്ളം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹോട്ടലിലെ മാലിന്യ വെള്ളമാണ്. ഈ വെള്ളത്തിന് ഈ ഇയാൾ 2500 രൂപ ഇങ്ങോട്ട് കൊടുത്തിട്ട് വാങ്ങുന്നല്ലോ ഈ വെള്ളം. ഈ വെള്ളം 2500 രൂപ ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആള് വണ്ടിക്കാരന് കൊടുത്തിട്ടാണ് ഈ വേസ്റ്റ് വെള്ളം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഒരു ടാങ്കറിന് 3500 രൂപയോളം ഈടാക്കുന്നുണ്ട്. മലിനജലം പ്ലാന്റിലേക്കും പ്ലാന്റിന് പുറത്തും ഒഴുക്കിവിടുന്നുമുണ്ട്. ജമാഅത്ത് പള്ളി ട്രസ്റ്റിനെയും നാട്ടുകാരെയും വഞ്ചിച്ച് വൻ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന കരാറുകാരനെതിരെ വൻ ജനകീയ പ്രതിഷേധമാണ് ഉയരുന്നത്. ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.